കർത്താവിന്റെ സ്നേഹം വ്യക്തിപരമായി അവൻ വെളിപ്പെടുത്തുന്നവനാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങളുടെ കണ്ണെ നോക്കി കർത്താവ് പറയുന്നു, യേശു നിന്നെ സ്നേഹിച്ചത് വ്യക്തിപരമായിട്ടാണ്. നിങ്ങളുടെ കഴിവിനെയല്ല സ്നേഹിച്ചത്, നിങ്ങളുടെ മിടുക്കിനെയല്ല സ്നേഹിച്ചത്, നിങ്ങളുടെ സൗന്ദര്യത്തെയല്ല സ്നേഹിച്ചത്, നീയാകുന്ന വ്യക്തിയാണ് യേശു സ്നേഹിച്ചത്. കാരണം ഒരു മനുഷ്യൻ നമ്മുടെ സൗന്ദര്യത്തെയാ സ്നേഹിക്കുന്നതെങ്കിൽ സൗന്ദര്യം പോകുമ്പോൾ സ്നേഹം പോവും. ഒരു വ്യക്തി നമ്മുടെ പണത്തെയാ സ്നേഹിക്കുന്നതെങ്കിൽ പണം പോകുമ്പോൾ സ്നേഹം പോവും. ടിനു പാസിന്റെ അഭിഷേകം കണ്ടും ശുശ്രൂഷ കണ്ടും കൊള്ളാം കൂടെ നിൽക്കാം എന്ന് ചിന്തിച്ചാ വരുന്നെങ്കിൽ ഏതു സമയവും ആ വ്യക്തിക്ക് വേണ്ടി വെള്ളവും വളവും ഒഴിക്കുന്ന വെറുതെയാ. 21 വർഷത്തെ അനുഭവത്തിൽ നിന്നായി പറയുന്നത്, ഏതു സമയവും കളഞ്ഞിട്ട് പോവാം. പക്ഷെ ആ വ്യക്തിയെ മനസ്സിലാക്കി, ആ വ്യക്തിയുടെ ദർശനം മനസ്സിലാക്കി, പാഷൻ മനസ്സിലാക്കി, ആ വ്യക്തിയുടെ കുറവും നിറവും മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്നവരെ തുടരത്തുള്ളൂ. ഇത് തന്നെയാ കുടുംബജീവിതത്തിലും. ചിലർ കല്യാണം കഴിക്കുന്ന ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടെയാണ്, എന്റെ ഭർത്താവ് അങ്ങനെ ആയിരിക്കണം, എന്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, എന്റെ ഭർത്താവ് അങ്ങനെയുള്ള ഒരാളായിരിക്കും, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനൊരാളാ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ പണത്തെയോ കഴിവിനെയോ ഭാര്യയുടെ സൗന്ദര്യത്തെയോ കഴിവിനെയോ പണത്തെയോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ, അതിനകത്ത് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടും. എന്നാൽ ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ കുഞ്ഞുങ്ങളാണ്, ഇതെന്റെ അപ്പായാണ്, ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ പാസ്റ്ററാണ് എന്ന ചിന്തയിൽ അവരിൽ ഒരുപാട് കുറവുകൾ കാണാം, അവരിൽ ഒരുപാട് നിറവുകളും കാണാം. അവരെ കർത്താവ് സ്നേഹിച്ചത് ആ കുറവുകളോടും നിറവുകളോടും ഒക്കെ കൂടെയാ. ആ നിലയിൽ എനിക്കും അവരെ സ്നേഹിക്കാൻ പറ്റിയാൽ ആ ബന്ധം മരണം വരെ തുടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളെ സ്നേഹിച്ചത് വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 31 അധ്യായം 3 വാക്യത്തിൽ പറയുന്നത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ ദയ നിന്നോട് ദീർഘമായിരിക്കുന്നു. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നല്ല, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതെ, ജീസസ് ലവ്സ് യു. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ കഴിവുകളെയല്ല, നിന്റെ മിടുക്കിനെയല്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കറുത്തതാകാം, വെളുത്തതാകാം, ശബ്ദം നല്ലതാകാം, അല്ലാത്തതാകാം, നിങ്ങൾ ഒരു കഴിവില്ലാത്ത വ്യക്തിയാകാം, പക്ഷേ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ യൂണീക്കായി കണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ട്, യൂണീക്കായിട്ട്. യേശു കർത്താവ് തൻ്റെ പരിശുദ്ധ രക്തം നിങ്ങൾക്ക് വേണ്ടി തന്നത് നിങ്ങൾ വിലയേറിയവരായതുകൊണ്ട്. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ്, ഞാൻ ദൈവത്തിന് വിലയേറിയ വ്യക്തിയാ. വാ തുറന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയാ. ഞാൻ കഴിവില്ലാത്തവളല്ല, കഴിവില്ലാത്തവനല്ല, ഞാൻ പരാജിതനല്ല, ഞാൻ പരാജിതയല്ല, ഞാൻ എന്റെ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തി. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:19 പറയുന്നത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. വി ലവ് ബിക്കോസ് ഹി ഫസ്റ്റ് ലവ്ഡ് അസ്. അവൻ ആദ്യം എന്നെ സ്നേഹിച്ചു. ഞാൻ അവനെ സ്നേഹിക്കുന്നതിന് മുൻപേ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നതിന് മുൻപേ യേശു എന്നെ സ്നേഹിച്ചു. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നതിന് മുൻപേ കർത്താവ് എന്നെ വിശ്വസിച്ചു. അവൻ നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി ശുശ്രൂഷ ഏൽപ്പിച്ചെന്ന അല്ലേ? ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് വിശ്വസ്തനാകുന്നു നോക്കുകയല്ലായിരുന്നു, അവൻ നിന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ ഞാൻ അവനെ വിശ്വസിക്കുന്നതിന് മുൻപ് അവൻ എന്നെ വിശ്വസിച്ചു. ഞാൻ അവനെ സ്നേഹിക്കുന്നതിന് മുൻപ് അവൻ എന്നെ സ്നേഹിച്ചു. വി ലവ് ഹിം ബിക്കോസ് ഹി ഫസ്റ്റ് ലവ്ഡ് അസ്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിപരമായ സ്നേഹത്തിന്റെ ആഴമാണ് തിരുവെഴുത്ത് മുഴുവൻ ക്രോഡീകരിച്ചിരിക്കുന്ന സുവിശേഷങ്ങളുടെ സുവിശേഷമായ
ബില്ലി ഗ്രഹാം മുതൽ ചാൾസ് ഫിന്നി മുതൽ ലോകത്തിലെ സകല ശ്രേഷ്ഠന്മാര് പ്രസംഗിച്ച എല്ലാ വേദികളിലും പ്രസംഗിച്ച വാക്കാണ് യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ വർഗവർണ്ണ വ്യത്യാസമില്ല, ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം സ്നേഹിച്ചു. നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം, അവനെ തകർക്കുവാൻ തക്കവണ്ണം, അവനെ തകർക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു.